ഹായ് സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൗട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് പി ഡി ആൻഡ് എഫ് ബ്ലോക്ക്സ് അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട് നമ്മൾ നയൻത്തിൽ ഓൾറെഡി പഠിച്ചതാണ് അപ്പം അതൊന്നും കൂടി റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സ് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജിയാണ് നമ്മൾ ട്രെൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിൾ പഠിച്ചിരുന്നു അതായത് അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം കൂടുന്ന കൂടുകയും കുറയുകയും ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലൊന്നായിരുന്നു അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജി സോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദി എനർജി റിക്വയേർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺസ് ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക അയോണൈസേഷൻ എനർജി എന്ന് പറയാം ഓക്കെ എന്താണ് ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം അതിൽ ഒരു സിംഗിൾ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഹൗ മെനി എനർജി ഈസ് നീഡഡ് ആ ഒരു അതിനെയാണ് എന്ത് പറയുക അയണൈസേഷൻ എനർജി എന്ന് പറയാം അപ്പം നിങ്ങൾ നോക്കുക ഫോർ എക്സാമ്പിൾ സോഡിയം ആണെന്ന് വിചാരിക്കുക സോഡിയം ലെവൻ ആണ് അപ്പം നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു എയ്റ്റ് വൺ ആണ് അപ്പം നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒക്റ്റി ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് സ്റ്റേബിൾ ഇതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ല അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവാൻ വേണ്ടി സോഡിയം ഇവിടെ എന്തായിരിക്കും ശ്രമിക്കുക ഇറ്റ് വിൽ ട്രൈ ടു ഡൊണേറ്റ് ദസ് വൺ ഇലക്ട്രോൺ അപ്പം സോഡിയം ഓൾറെഡി ഇവിടെ എന്താ എന്തിന് റെഡിയാണ് ഈ വൺ ഇലക്ട്രോൺ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കണം എന്തിന് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ അപ്പം നമുക്ക് കൂടുതൽ എനർജി കൊടുക്കണോ കുറച്ച് എനർജി കൊടുത്താൽ മതിയോ ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ യെസ് നമുക്ക് വളരെ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇലക്ട്രോണിന് നമുക്ക് ഈസിയായി കാരണം സോഡിയം റെഡിയാണോ ഒന്നിനെ കൊടുക്കാൻ അപ്പം ഇൻ ദ കേസ് ഓഫ് സോഡിയം ദ അയണൈസേഷൻ എനർജി വിൽ ബി ലെസ്സർ വളരെ കുറച്ച് മതി നേരെ മറിച്ച് ഓക്സിജൻ ആണ് ആറ്റോമിക് നമ്പർ ടു ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു കേസിൽ നമുക്ക് അയണൈസേഷൻ എനർജി കൂടുകയോ കുറയോ അതായത് ഓക്സിജനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണോ അല്ലെങ്കിൽ കുറച്ച് എനർജി കൊടുത്താൽ മതിയോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് സിക്സ് ഇലക്ട്രോൺ ഉണ്ട് അപ്പം രണ്ട് ഇലക്ട്രോണും കൂടി കിട്ടിയാൽ ഓക്സിജൻ എന്താകാം ടു വെയ്റ്റ് ആകാം സ്റ്റേബിൾ ആകാം പക്ഷേ നമ്മൾ ഇവിടുന്ന് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിന്ന് ഉള്ളതിൽ നിന്ന് തന്നെ ഒന്നിനൊഴിവാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ കൂടുതൽ എനർജി എന്ത് ചെയ്യേണ്ടി വരും ഓക്സിജന് കൊടുത്താൽ മാത്രമേ ഓക്സിജനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ ദ അയണൈസേഷൻ എനർജി വിൽ ബി ഹയർ അപ്പം അതാണ് അയണൈസേഷൻ എനർജി അതായത് നമുക്ക് എപ്പോഴും ഡൊണൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരുടെ ഡയണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും നേരെ മറിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ഡയനൈസേഷൻ എനർജി എപ്പോഴും കൂടുതലായിരിക്കും അപ്പം ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കാം രണ്ടാമത്തെ ടേമാണ് മെറ്റാലിക് ക്യാരക്ടർ മെറ്റാലി അപ്പം നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിച്ചിരുന്നു നമുക്ക് ഒരുമിച്ച് ലാസ്റ്റ് പറയാം മെറ്റാലിക് ക്യാരക്ടർ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ നമുക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാം മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയാം സോ എപ്പോഴും ഇലക്ട്രോൺസിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാവണം അവരെയാണ് നമ്മൾ മെറ്റാലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയാം നേരെ മറിച്ച് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ എന്ത് പറയും നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയും സോ മെറ്റാലിക് എന്താണ് നോൺ മെറ്റാലിക് എന്താണെന്ന് ക്ലിയർ ആയല്ലോ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയുക ആ ഒരു പ്രോപ്പർട്ടിനെയാണ് മെറ്റാലിക് എന്ന് പറയുക ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ മെറ്റാലിക് എന്ന് പറയുക ഓക്കെ ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി അടുത്ത ടേമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ എവിടെയാണ് പഠിച്ചത് നമ്മൾ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട് അതായത് കോവാലൻ കോമ്പൗണ്ട്സിൽ കോവാലൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് കോമ്പൗണ്ട് ഫോം ദേ ദൈവിൽ ഷെയർ ഇലക്ട്രോൺ അവർ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുക അതേ ജസ്റ്റ് ഷെയർ കൊടുക്കുകയും വാങ്ങുകയല്ല അവർ ഷെയർ ചെയ്യും അതായത് ഒരാൾ ഒരു എക്സ് എന്നുള്ള ആറ്റം ഒന്നിനെ ഷെയർ ചെയ്താൽ മറ്റേ വൈ എന്നുള്ള ആറ്റം എന്ത് ചെയ്യും ഒന്നിനെ ഷെയർ ചെയ്യും അങ്ങനെയാണ് അവർ അപ്ഡെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത്തരം കോമ്പൗണ്ട്സിനാണ് നമ്മൾ കോവാലൻ എന്ന് പറയാം കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുക കോവാലൻ കോമ്പൗണ്ട്സിൽ നമുക്കറിയാം ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക ഓക്കെ അപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യരുത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു അട്രാക്ട് ദി ഷെയേർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ കോവാലൻ ബോണ്ട് ഇസ് നോൺ ആസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓക്കെ അപ്പോൾ അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇനി ഏറ്റവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആളാരാണ് ഫ്ലൂറിൻ അല്ലേ ആണ് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ജനറൽ ട്രെൻഡ്സ് നോക്കാം സപ്പോസ് ഇതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് വിചാരിച്ചു ഇത് എസ് ബ്ലോക്ക് ആണ് എസിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഇത് നമ്മളുടെ ഡി ബ്ലോക്ക് ആണ് ഇത് നമ്മളുടെ പി ബ്ലോക്ക് ആണ് ഓക്കെ ഇത് വൺ ടു ടു ഇത് ത്രീ ട്വൽവ് ട്വൽവ് വരെയുള്ള ഗ്രൂപ്പ് ആണ് ഇത് തേർട്ടീൻ തൊട്ടിട്ട് എയ്റ്റീൻ വരെയുള്ള ഗ്രൂപ്പ്സ് പി ബ്ലോക്കിലുണ്ട് ഇവിടെ താഴെ രണ്ടെണ്ണമായിട്ട് നമ്മളുടെ എഫ് ബ്ലോക്കും ഉണ്ട് അപ്പോൾ ഇതിൽ അയണൈസേഷൻ എനർജി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അതായത് എലോങ് എ പിരീഡ് നമ്മൾ അങ്ങനെയല്ലേ പീരീഡ്സ് പറയുക ലെഫ്റ്റുന്ന റൈറ്റിലേക്ക് പിരീഡ്സ് ആണുള്ളത് ടോപ്പ് ടു ബോട്ടം എന്താണുള്ളത് ഗ്രൂപ്പ്സ് ആണുള്ളത് അപ്പോൾ ഒരു പിരീഡിലോ വാട്ട് ഈസ് എ ട്രെൻഡ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക് അയണൈസേഷൻ എനർജിക്ക് എന്തായിരിക്കും സംഭവിക്കുക ഏതാ ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അതിൻ്റെ ലെഫ്റ്റിലെന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് അതായത് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം മെഗ്നീഷ്യം ഒക്കെയാണ് അപ്പോൾ അവരൊക്കെ എന്താണ് അവരോടൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതിയാൽ മനസ്സിലാകും ദി ആർ റെഡി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ് അല്ലേ അപ്പോൾ നമുക്ക് അവരെ എന്ത് വിളിക്കാം ദി ആർ മെറ്റൽസ് എന്ന് വിളിക്കാം സോ എസ് ബ്ലോക്കിലുള്ള ആൾക്കാരൊക്കെ ആരാണ് മെറ്റൽസ് ആണ് മെറ്റാലിക് ക്യാരക്ടർ കൂടിയ ആൾക്കാരാണ് നേരെ മറിച്ച് നമ്മൾ ലെഫ്റ്റൊന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് പി ബ്ലോക്കിൽ ഒരു ഫ്ലൂറിൻ സെവൻറ്റീൻത്ത് ഗ്രൂപ്പ് ഒക്കെ എയ്റ്റീൻത്ത് ഗ്രൂപ്പ് ഓക്സിജൻ ഫ്ലൂറിൻ ഒക്കെ ഇവിടെയാണുള്ളത് അവർ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാണുള്ളത് നോൺ മെറ്റൽസ് ആണുള്ളത് അപ്പം നമ്മളൊരു പീരിയോഡിക് ടേബിളിന് ലെഫ്റ്റൊന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടറിന് എന്താ സംഭവിക്കുക മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് അല്ലേ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നുണ്ട് നേരെ മറിച്ച് ലെഫ്റ്റൊന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ദെൻ വാട്ട് അബൌട്ട് അയോണൈസേഷൻ എനർജി നമ്മൾ പറഞ്ഞു മെറ്റൽസിനാണെങ്കിൽ നമ്മൾ കുറച്ച് അയോണൈസേഷൻ എനർജി കൊടുത്താൽ മതി നോൺ മെറ്റൽസിനാണെങ്കിൽ നമ്മൾ കൂടുതൽ അയോണൈസേഷൻ എനർജി കൊടുക്കണം അപ്പോൾ ലെഫ്റ്റൊന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് കയറക്ടർ കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ലെഫ്റ്റൊന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും അയണൈസേഷൻ മെറ്റാലിക്യക്ടർ കുറയുമ്പം കൂടുതൽ എനർജി കൊടുക്കണം സൊ ലെഫ്റ്റൊന്ന് റൈറ്റിലേക്ക് പോകുമ്പം അയണൈസേഷൻ എനർജി വിൽ ഇൻക്രീസസ് ദെൻ ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞത് ഷെയേർഡ് പെയറിനെ അട്രാക്ട് ചെയ്യണ കഴിവാണ് പറ്റുപറഞ്ഞു നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് ആയുള്ള ആറ്റം അവളുടെ ഫ്ലൂറിനാണെന്ന് പറഞ്ഞു അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും ദാറ്റ് വിൽ ഓൾസോ ഇൻക്രീസസ് അപ്പോൾ ഇതുവരെ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി തരാം അയോണൈസേഷൻ എനർജി ഇന്നെ പിരീഡാണ് മിസ്സ് പറയുന്നത് പിരീഡ് അതായത് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോവാണ് അപ്പം അയണൈസേഷൻ എനർജി എന്തായിരിക്കും ചെയ്യുക അയണൈസേഷൻ എനർജി ഐ ഇ ദാറ്റ് വിൽ ഇൻക്രീസസ് അയണൈസേഷൻ എനർജി കൂടും ഇനി മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോകുമ്പം എന്തായിരിക്കും ചെയ്യുക മെറ്റാലിക് ക്യാരക്ടർ കുറയും നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ ലെഫ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എന്ത് ചെയ്യും കൂടും ഓക്കെ ഇനി ഒരു ഗ്രൂപ്പിലാണ് എന്ന് വിചാരിച്ചോ ഗ്രൂപ്പിൽ അതായത് ടോപ്പ് ടു ബോട്ടം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം സൈസ് കൂടുന്നുണ്ട് ആട്ടത്തിൻ്റെ സൈസ് കൂടുന്നുണ്ട് ആട്ടത്തിൻ്റെ സൈസ് കൂടുമ്പം ന്യൂക്ലിയസും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും അപ്പം നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി നമ്മളൊക്കെ ഇത് നയൻത്തിൽ പഠിച്ചതാണേ അപ്പം ഒരു ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം വരുമ്പം അയണൈസേഷൻ എനർജി എന്താ ചെയ്യുക ഡിക്രീസസ് ദെൻ മെറ്റാലിക് ക്യാരക്ടറോ അവിടെ എന്താണ് സൈസ് കൂടാണ് അപ്പം ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ടുള്ള അട്രാക്ഷൻ കുറയും വളരെ ഈസി ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാൻ പറ്റും അപ്പം മെറ്റാലിക് ക്യക്ടർ എന്താ ചെയ്യുക ഇൻക്രീസസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ അപ്പം എന്ത് ചെയ്യും ഡിക്രീസസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓൾസോ എന്തായിരിക്കും ചെയ്യുക ഡിക്രീസസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഗ്രൂപ്പിൽ വരിക ഓക്കെ അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം എസ് ആൻഡ് പി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ അപ്പം നമുക്ക് ആദ്യം എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം എസ് ബ്ലോക്ക് നിങ്ങൾ പറയൂ വാട്ട് അബൌട്ട് ദി ആർ മെറ്റൽസ് ഓർ നോൺ മെറ്റൽസ് നമുക്കറിയാം ഫസ്റ്റത്തെ രണ്ട് ഗ്രൂപ്പാണ് എസ് ബ്ലോക്കിലുള്ളത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഓക്കെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഇവരുടെ പേരൊന്ന് പഠിക്കണേ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പാണുള്ളത് വൺ ആൻഡ് ടു ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരാണ് ആൽക്കലി മെറ്റൽസ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആൽക്കലി മെറ്റൽസിൽ മെറ്റൽസിലേതൊക്കെയാണുള്ളത് ലിദിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഫ്രാൻസിയം ആൽക്കലൈൻ മെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലുള്ളത് ബെറീലിയം മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം അങ്ങനെ താഴേക്ക് ഓക്കെ അപ്പോൾ ഇവർ രണ്ടും കൂടി ചേർന്ന ആൾക്കാരെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക സോ ജനറലി എന്താണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മെറ്റൽ ദിസ് ഈസ് ദി ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ് ദി ആർ മെറ്റൽസ് ജ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ള ആൾക്കാരാണ് എസ് ബ്ലോക്കിലുള്ളത് ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദിയർ അയണൈസേഷൻ എനർജി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് അയോണൈസേഷൻ എനർജി അതായത് മെറ്റൽസിൽ നമുക്കറിയാം അയോണൈസേഷൻ എനർജി പൊതുവെ കുറവായിരിക്കും ബിക്കോസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ദി ആർ റെഡി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ് ആണ് അപ്പം നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ അവർക്ക് അവരിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റും സൊ അയണൈസേഷൻ എനർജി മെറ്റൽസ് ആയിരിക്കും ദെൻ അയണൈസേഷൻ എനർജി എന്തായിരിക്കും കുറവായിരിക്കും വാട്ട് അബൌട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അവർക്ക് കുറവായിരിക്കും പിന്നെ അവരുടെ ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ ആയിരിക്കും വരിക ലാസ്റ്റത്തെ ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിലായിരിക്കും വരിക അതുകൊണ്ടാണ് അവർ എസ് ബ്ലോക്ക് എലമെൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ദർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്താണ് വാലൻസിയുടെ കൂടെ നമ്മൾ വാലൻസി എന്നൊരു നമ്പർ നമുക്ക് കിട്ടുമല്ലോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അതിൻ്റെ കൂടെ അത് പ്ലസ്സോ മൈനസോ ജസ്റ്റ് ഒരു സ സൈന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം അത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ആ ആറ്റത്തു നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എന്തായിരിക്കും ആ ആറ്റത്തിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുക സോ ഇവരെല്ലാവരും ഇലക്ട്രോണിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരു ഇലക്ട്രോൺ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക സോ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും എപ്പോഴും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ആര് കാണിക്കുക എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കുക അപ്പം ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത് ദി ആർ മെറ്റൽസ് അവരുടെ അനൈസേഷൻ എനർജി കുറയും കുറവായിരിക്കും പൊതുവേ ഇലക് ോൺ നെഗറ്റിവിറ്റി കുറവായിരിക്കും ദെൻ ദർ ഷോയിങ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ദിയർ ലാസ്റ്റ് ഇലക്ട്രോൺ വിൽ ഗോ ടു എസ് സപ്ഷൽ അതേപോലെ തന്നെ വേറെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടാവും ലെസ് അയണൈസേഷൻ എനർജി ലെസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ദെൻ അവർ എപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും ലോസ് ഓഫ് ഇലക്ട്രോൺസ് അവർക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുക കാരണം ദേ ആർ റെഡി ടു ഗിവ് ഇലക്ട്രോൺസ് അതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ദേ ഓൾവേസ് ലോസ് ഇലക്ട്രോൺ ഓക്കെ ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ഫോം ജനറലി അയോണിക് കോമ്പൗണ്ട്സ് അതായത് അവർ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു നമ്മൾ അയോണിക് കോമ്പൗണ്ട്സും അതേപോലെ തന്നെ കോവാലൻ കോമ്പൗണ്ട്സും പഠിച്ചിട്ടുണ്ട് അയോണിക് കോമ്പൗണ്ട്സും ഇങ്ങനെ ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ആണ് അയോണിക് കോമ്പൗണ്ട്സ് കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് അപ്പം ഇവർ മെറ്റൽസ് ആണ് മെറ്റൽസ് എപ്പോഴും ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം വാങ്ങുന്നവരുമായിട്ട് അവർ എന്ത് ടൈപ്പ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാക്കുക അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാക്കുക അവർ ഒരിക്കലും കോവാലൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കില്ല സോ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ജനറലി ഫോം അയോണിക് കോമ്പൗണ്ട്സ് ഇനി അവരുടെ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് അതായത് ഈ ആൽക്കലി മെറ്റൽസിലെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെയും അഥവാ ജനറലി എസ് ബ്ലോക്ക് മെറ്റൽസ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഓക്സിജനുമായിട്ടും അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡും ഒക്കെ ആയിട്ട് അവർ ഫോം ചെയ്യുന്ന സമയത്ത് അവരുടെ സ്വഭാവം അവരുടെ നേച്ചർ എന്തായിരിക്കും ദി ആർ ബേസിക് ഇൻ നേച്ചർ നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് തേർഡ് ചാപ്റ്ററിൽ പഠിക്കാം ഓക്കെ അതായത് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക മെറ്റൽ ഓക്സൈഡ്സ് അതായത് മെറ്റൽ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന സംഭവം കോമ്പൗണ്ട്സിനെയാണല്ലോ നമ്മൾ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയാം സോ ഈ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറായിരിക്കും ഓക്കെ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും അതേപോലെ നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അതായത് ഓക്സി വേറെ സൾഫർ സൾഫർ ഡയോക്സൈഡ് ഒക്കെ അല്ലേ നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്തായിരിക്കും ദ ആർ ആസിഡിക് ഇൻ നേച്ചർ ഈ ഒരു പോയിൻ്റ് ആണ് അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് തേർഡ് ചാപ്റ്ററിൽ പഠിക്കാം അപ്പം ഇത്രയുമാണ് എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദേ ആർ മോർ മെറ്റാലിക് ക്യാരക്ടർ ലെസ് അയണൈസേഷൻ എനർജി ലെസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലോസ് ഓഫ് ഇലക്ട്രോൺ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ കോമ്പൗണ്ട്സ് അയോണിക് കോമ്പൗണ്ട്സ് ആണ് അവർ കൂടുതലായിട്ട് ഉണ്ടാക്കുക ആൻഡ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ ഓക്കെ അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വെൻ ഡേ എസ് ബ്ലോക്ക് എലമെൻറ്റ് റിയാക്ട് ഡു ദേ ഡൊണേറ്റ് ഓർ ആക്സെപ്റ്റ് ഇലക്ട്രോൺ അവരെന്തായിരിക്കും ചെയ്യുക വിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ ഓക്കെ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട്സ് യൂഷ്വലി ഫോംഡ് ഏതായിരിക്കും ദേ വിൽ ഫോം അയോണിക് ബോണ്ട് കാരണം ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും ഷെയർഡ് കോമ്പൗണ്ട് ഉണ്ടാവില്ല കോപാലൻ്റ് ഉണ്ടാവില്ല അയോണിക് ബോണ്ടേ ഉണ്ടാവുള്ളൂ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്

ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ബാലൻസി കണ്ടോ വണ്ണ് ടു എന്ന് എഴുതിയിട്ടുണ്ട് അതേമാതിരി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബാലൻസിയുടെ കൂടെ അത് ഡൊണൈറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് വൺ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് വൺ ചാർജും കൂടി ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം സോ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് വണ് ആയിരിക്കും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ്ലി എന്തായിരിക്കും പ്ലസ് ടു ആയിരിക്കും ഇനി സിമ്പിൾസ് അപ്പോൾ നോക്കുക സെക്കൻഡ് ഗ്രൂപ്പിൽ വൈ റ്റു പ്ലസ് എന്നാണ് അങ്ങനെയാണ് നമ്മൾ ആയോണ് കാരണം രണ്ട് ഇലക്ട്രോൺസിനത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെത് എന്തായിരിക്കും എക്സ് മൈനസ് സോറി എക്സ് പ്ലസ് എക്സ് പ്ലസ് എൻ എ പ്ലസ് എന്നൊക്കെയല്ലേ നമ്മൾ എഴുതുന്നത് അപ്പം എക്സ് പ്ലസ് ആയിരിക്കും ഇനി ഇവർ കെമിക്കൽ ഓക്സൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്താൽ അവർ ഉണ്ടാക്കുന്ന കെമിക്കൽ ഫോർമുല എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പം അതിനാണ് മിസ് കെമിക്കൽ ഫോർമുലയുടെ വീഡിയോ നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത് നോക്കുക എക്സ് ആണ് അതായത് വാലൻസി ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസി ടൂ ആണ് അപ്പോൾ ഓക്സിജനായിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം എക്സ് എഴുതുക സിമ്പിൾ എഴുതുക ഓക്സിജൻ എഴുതുക ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റെ വാലൻസി എഴുതാം എക്സിൻ്റെ വാലൻസി വൺ ആണ് ഓക്സിജൻ്റെ വാലൻസി എത്രയാണ് ടു ആണ് എന്നിട്ട് നമ്മൾ റിസ്ക് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ വാലൻസി എഴുതിയാൽ എക്സ് ടു ഒ വണ്ന്ന് വരും ഇനി കോമൺ ഫാക്ടർ ഫാക്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫൈനലായിട്ട് എന്ത് എഴുതാം എക്സ് ടു ഒ എന്ന് എഴുതാം അതേപോലെ നിങ്ങൾ എക്സ് വൈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ് വരാം ഫസ്റ്റ് നമ്മൾ വൈ എഴുതി സിമ്പിൾസ് എഴുതി വൈ ഒ എന്ന് എഴുതി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ മുകളിൽ അതിൻ്റെ ബാലൻസ് എഴുതി വൈയുടെ ബാലൻസി രണ്ടാണ് ഓക്സിജൻ്റെ ബാലൻസിയും രണ്ടാണ് ജസ്റ്റ് ക്രിസ്ക്രോസ് ചെയ്ത് എഴുതുമ്പം വൈ ടു ഒ ടു എന്ന് വരും അല്ലേ എന്നിട്ട് കോമൺ ഫാക്ടർ ഉണ്ടോ ഉണ്ട് ടു കോമൺ ഫാക്ടർ ആണ് അപ്പോൾ കോമൺ ഫാക്ടർ ഒഴിവാക്കി നമുക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും വൈ ഒ എന്ന് കിട്ടും വൈ വൺ ഓ വൺ ആണ് വൺ എഴുതേണ്ട ആവശ്യമില്ല സൊ നമുക്ക് കെമിക്കൽ ഫോർമുല ഓഫ് ഓക്സൈഡ്സ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് എന്ത് കിട്ടും വൈ ഒ എന്ന് കിട്ടും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ആക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം ഇനി നെക്സ്റ്റ് നമുക്ക് പി ബ്ലോക്കിൻ്റെ ആണ് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഗ്രൂപ്പ് പീരീഡ് ബ്ലോക്ക് കണ്ടുപിടിക്കാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്കിലേക്ക് നോക്കാം ഇതിൽ പി ബ്ലോക്കിൽ ഈ ഇതാണ് ഇതാണ്ടോ തേർട്ടീൻ ടു എയ്റ്റീൻ വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തേർട്ടീൻ ഗ്രൂപ്പ് മുതൽ എയ്റ്റീൻ ഗ്രൂപ്പ് വരെയാണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുക ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നവരൊക്കെ മെറ്റൽസ് ആണ് ഗ്രീൻ കളറിൽ കാണിച്ചവരൊക്കെ നോൺ മെറ്റൽസ് ആണ് ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിൽ മെറ്റലോയിഡ്സ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് ദേ ഷോ ബോത്ത് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് അപ്പം കണ്ടോ ഇങ്ങനെ ഒരു സിക്സാക്ട് ലൈനിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെയാണ് നമുക്ക് മെറ്റലോയിഡ്സ് പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റുക അപ്പം മെറ്റലോയിഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഈ പിങ്ക് കളറിൽ കാണിച്ചത് നോബിൾ ഗ്യാസസ് ആണ് ദാറ്റ് ഈസ് ഇനേർഡ് ഗ്യാസസ് ആൻഡ് വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ബിക്കോസ് ദി ആർ വെരി സ്റ്റേബിൾ അപ്പം ഇവർ പി ബ്ലോക്കിൽ നിങ്ങൾ നോക്കൂ മെറ്റൽസ് ഉണ്ട് നോൺ മെറ്റൽസ് ഉണ്ട് മെറ്റലോയിഡ്സ് ഉണ്ട് നോബിൾ ഗ്യാസസ് ഉണ്ട് അപ്പോൾ പി ബ്ലോക്കിൽ എന്തൊക്കെ ആൾക്കാരുണ്ട് അത് നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതാൻ പറ്റും പി ബ്ലോക്കിൽ ഇവർ മൂന്നാളും നാല് ടൈപ്പ് ആൾക്കാരാണ് പി ബ്ലോക്കിൽ ശരിക്കും കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്തു ചെയ്യണം ഇതിൽ നോക്കിയിട്ട് പി ബ്ലോക്കിലെ മെറ്റൽസിൻ്റെ പേരുകൾ പി ബ്ലോക്കിലെ നോൺ മെറ്റൽസിൻ്റെ പേരുകൾ പി ബ്ലോക്കിലെ മെറ്റലോയിഡ്സിൻ്റെ പേര് അതേപോലെ തന്നെ നോബിൾ ഗ്യാസിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് നോട്ടിലേക്ക് എഴുതണം ഇനി നമ്മൾ ജനറലി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് മെറ്റൽസ് പറഞ്ഞു അവർ സോളിഡ് സബ്സ്റ്റൻസാണ് സോളിഡ് നേച്ചറിലാണ് കാണുക നേരെ മറിച്ച് പി ബ്ലോക്കിൽ ഈ മെറ്റൽസ് ഒക്കെ എന്തായിരിക്കും സോളിഡ്സ് ആയിരിക്കും മെറ്റലോയിഡ്സും ഡെഫിനറ്റ്ലി സോളിഡ്സ് ആയിരിക്കും പക്ഷേ ഇവരിൽ ഇവിടെ സോളിഡ് ആയിരിക്കും ഇവിടെ കുറച്ച് ആൾക്കാർ ഗ്യാസ് സ്റ്റേറ്റിൽ ഉള്ളതുണ്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഗ്യാസ് ആണ് ഇതിന് ഈ ബ്രോമിൻ ഒക്കെ ഇല്ലേ ഈ ബ്രോമിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിക്വിഡ് ആക്ച്വലി അപ്പം പി ബ്ലോക്ക് എലമെൻസിൽ സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും കാണുന്ന എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എസ് ബ്ലോക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ സോളിഡ് സ്റ്റേറ്റിലുള്ളവർ മാത്രമേ ഉള്ളൂ ഓക്കെ ദെൻ അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ നോക്കൂ പി ബ്ലോക്കിൽ മെറ്റൽസ് കാണുന്നുണ്ട് അലൂമിനിയം ഒക്കെ ഉണ്ട് അലൂമിനിയത്തിൻ്റെ നമുക്കറിയാം തേർട്ടീൻ ആണ് അറ്റോമിക് നമ്പർ വരാം ടു എയ്റ്റ് ത്രീ ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക സോ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും വരാം പ്ലസ് ത്രീ ആയിരിക്കും അലൂമിനിയത്തിൻ്റെത് വരാം നേരെ മറിച്ച് ഓക്സിജൻ്റെത് എന്തായിരിക്കും വരാം ഓക്സിജൻ്റെ നമ്മൾ പഠിച്ചു മൈനസ് ടു ആയിരിക്കും ഓക്സിഡേഷൻ വരാം ദെൻ ഈ നോബൽ ഗ്യാസസിൻ്റെ ബാലൻസ് എന്തായിരിക്കും വരിക സീറോ ആയിരിക്കും വരിക സോ പി ബ്ലോക്കിലുള്ള എലമെന്റ്സിന് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുണ്ട് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരുണ്ട് നേരെ മസ് നമ്മൾ എസ് ബ്ലോക്കിലാണെങ്കിൽ എല്ലാവരും എന്തായിരുന്നു കാണിച്ചിരുന്നത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു കാണിച്ചിരുന്നത് പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഇലക്ട്രോണേത് സബ്ഷല്ലിലേക്കായിരിക്കും പോവുക പി സബ്ഷെല്ലിലേക്കായിരിക്കും പോവുക

പീരിയോഡിക് ടേബിളിലെ റൈറ്റിൽ ടോപ്പിലുള്ള ആൾക്കാരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ പിന്നെ താഴേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരും അപ്പം ഇത്രയാണ് പി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ എന്തൊക്കെ മറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ ഓഫ് ദി പി ബ്ലോക്ക് എലമെന്റ്സ് കണ്ടെയിൻ വൺ ടു സിക്സ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിലേക്കാണ് പോകുന്നതെന്ന് പറയാം അതേപോലെ തന്നെ പി ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ആസ് വെൽ ആസ് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട് ദൻ ദിയർ ആർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഇൻ ദി ബ്ലോക്ക്സ് ഉണ്ട് ദെൻ ഈ എലമെൻറ്റ്സ് തന്നെ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാഷ് സ്റ്റേറ്റിൽ കാണുന്ന എലമെൻസും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പി ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പം എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും കര അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റി പോവില്ല അപ്പം പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിക്കുക സ്ഥിരം ക്വസ്റ്റിനാണ് പ്രോപ്പർട്ടീസ് എഴുതാൻ അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് പി ബ്ലോക്കിൻ്റെ അതിലും കൊടുത്തിട്ടുണ്ട് കെമിക്കൽ ഫോർമുല ആയിട്ടും അല്ലാത്തതും അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യുക അല്ലാത്തത് എന്ത് ചെയ്യുക നോട്ടിലേക്ക് ഫില്ല് ചെയ്യുക കണ്ടോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് ഉണ്ടോ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ദെൻ ആറ്റോമിക് നമ്പർ എന്തായിരിക്കും എക്സ് ത്രീ എസ് ടു ആണ് അപ്പം അത് ഡെഫിനറ്റ്ലി പന്ത്രണ്ടായിരിക്കും ഓക്കെ പന്ത്രണ്ട് ദെൻ ത്രീ എസ് ടു ത്രീ പി ഫൈവ് ആണ് സോ ഇറ്റ് ഈസ് സെവൻറ്റീൻ ആയിരിക്കും ഓക്കെ സെവൻറ്റീൻ അപ്പം ഏത് പീരീഡ് ആണ് നമുക്കറിയാം പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു ലാസ്റ്റത്തെ ആ ഒരു നമ്പർ നോക്കിയാൽ മതി സോ ത്രീ ആയിരിക്കും തേർഡ് പീരീഡ് ആയിരിക്കും ദെൻ ഏത് ഗ്രൂപ്പ് ആയിരിക്കും സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും ബ്ലോക്ക് ഏതായിരിക്കും എസ് ബ്ലോക്ക് ആയിരിക്കും ദെൻ സെക്കൻഡ് വൺ പിരീഡ് ത്രീ ആയിരിക്കും ഗ്രൂപ്പ് സെവൻ്റീൻ ആയിരിക്കും ബ്ലോക്ക് പി ആയിരിക്കും ഓക്കെ ദെൻ എല്ലാം ഒന്ന് അങ്ങനെ നോക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ പിന്നെ വിച്ച് എലമെൻ്റ് ഹാസ് വാലൻസി വണ് വാലൻസി വണ് ഉള്ളത് ഏതായിരിക്കും ഡെഫിനറ്റ്ലി വൈ വൈക്കായിരിക്കും വാലൻസി വണ് ഉണ്ടാവുക അല്ലേ വിച്ച് എലമെന്റ് ഷോ മെറ്റാലിക് ക്യാരക്ടർ മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും അപ്പോൾ ഇവിടെ എസ് ബ്ലോക്ക് എലമെന്റ്സിലെയും പിയിലെയും എലമെന്റ് തന്നിട്ടുണ്ട് അപ്പം നമുക്കറിയാം എസ്സിൽ എലമെൻറ്സിനാണ് കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് സോ എക്സിനായിരിക്കും മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളത് വിച്ച് എലമെൻറ്റ് ഹാസ് ദി ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി അയോണൈസേഷൻ എനർജി കൂടുതലുള്ളത് നമ്മൾ പഠിച്ചു പി ബ്ലോക്ക് എലമെൻസിനാണ് സോ വൈക്കായിരിക്കും അയണൈസേഷൻ എനർജി കൂടുതലുള്ളത് പിന്നെ റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അപ്പം എക്സ് ആൻഡ് വൈ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് അല്ലേ ത്രീ എസ് ടു ആണ് നമുക്കറിയാം ഇതിൻ്റെ ബാലൻസി ടു ആയിരിക്കും ഇതിൻ്റെ ബാലൻസി വൺ ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൈ ആദ്യം സിമ്പിൾ എഴുതാം എക്സിൻ്റെ ബാലൻസി രണ്ടാണ് വൈയുടെ ബാലൻസി വൺ ആണ് ദെൻ ക്രിസ്ക്രോസ് ദി ബാലൻസി എക്സ് വൺ വൈ ടു സോ ദ ഫൈനൽ കെമിക്കൽ ഫോർമുല വിൽ ബി എക്സ് വൈ ടു ആയിരിക്കും അപ്പം ഇങ്ങനെ കെമിക്കൽ ഫോർമുലാസ് എഴുതുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടെക്സ്റ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യണം നോട്ടിലേക്ക് എടുത്തെഴുതാം ഓക്കെ